ഇന്നെന്താ പതിവില്ലാത്തൊരു കൂൾ ഡ്രിങ്ക്സ് കൂടി? ഓ, പതിവായിട്ട് കൂൾ ഡ്രിങ്ക്സ് കുടിച്ചോളണം എന്ന് നിയമമൊന്നും ഇല്ലല്ലോ. ഇനി മുതൽ ഞാൻ ലൈഫ് ഇത്ര എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചു. നമ്മുടെ കൊച്ചുരാമൻ എന്ത് അവനെ ഞാൻ ലേലത്തിൽ പറഞ്ഞോണ്ടിരിക്കാ. കൊച്ചുരാമൻ ഇപ്പൊ ലേലത്തിനൊക്കെ പോറായോ? എന്ത് കൊച്ചുരാമന് ലേലത്തിന് പൊക്കൂടെ? കൊച്ചുരാമനെ കുറിച്ച് നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നത്? ലേലം വിളിയിൽ അവനെ പോലൊരു എക്സ്പെർട്ട്, ലേലം വിളി ജയിക്കാനായി ജനിച്ചവനവൻ. വാശി അവന്റെ ഒരു വീക്ക്നസ്, പ്രത്യേകിച്ചും എന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള വാശി. വാശി എന്റെ ഒരു വീക്ക്നെസ് ആണ്. അയ്യോ ലേലം സക്സസ്! കിട്ടി മുതലാളി, പറഞ്ഞ പോലെ തന്നെ കിട്ടി. നടന്നത് മുഴുവൻ വിശദമായിട്ട് പറ. നടന്നത് മുഴുവൻ വിശദീകരിച്ച് തന്നെ പറയാം. പറയാ 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 പറയാ. ആദ്യം നമ്മുടെ ലെവനല്ലേ, കോട്ടപ്പടി കുട്ടപ്പൻ, അവൻ 11,000 രൂപ വിളിച്ചു. എന്നിട്ട് ഞാൻ വിട്ടില്ല, ഞാൻ തീപ്പെട്ടിയെടുത്ത് ഒരു ബീഡി കത്തിച്ചു. കണ്ണമാലി കരിം 13,333 വിളിച്ചു. അപ്പൊ നീ? അപ്പൊ ഞാൻ ബീഡി കളഞ്ഞ് സിഗരറ്റ് കത്തിച്ചു. അപ്പഴും വായിൽ മുറുക്കാനുണ്ടായിരുന്നു. യു ഡോണ്ട് വറി. പൊന്നാരിമംഗലം പൗലോസ് 14,444 വിളിച്ചു. ഞാൻ വിട്ടുവാ. അപ്പോ ഞാൻ സിഗരറ്റ് ആഞ്ഞു വലിച്ചു, പുക പോലും പുറത്തേക്ക് കളയാതെ ആഞ്ഞു വിളിച്ചു. 15,000. വീക്ക്നെസ് ആണെന്ന് മുതലാളിക്കറിയാലോ. കോട്ടപ്പടി കുട്ടപ്പൻ 18,550 വിളിച്ചപ്പോ ഞാൻ 20,000 വിളിച്ചു. 1,000 പോയി. 1,000 പോയാൽ എന്ത് വേണ്ട മുതലാളി? ഒടുവിൽ ഞാൻ 35,000 ഉറപ്പിച്ചു. 35,000 വിളിക്കാൻ നിന്റെ അപ്പം കാശിന്റെ കൊണ്ടുവന്നിരിക്കുന്ന ഭയങ്കര ചതിയായി പോയല്ലോ മുതലാളി. ഞാനല്ല ചതിച്ചത്, എന്റെ കൂടെ വിളിച്ചവരാ. അവര് കൂട്ടിക്കൂട്ടി വിളിച്ചപ്പോ മുതലാളിയുടെ ചീത്തപ്പേര് കളയാതിരിക്കാൻ ഞാൻ കേട്ടു വിളിച്ചു. മുതലാളി വിഷമിക്കണ്ട, അടുത്ത ലേലത്തില് എന്റെ വീക്ക്നെസിന്റെ ഡോസ് അല്പം കുറച്ചോളാം മുതലാളി. എന്റെ വായിരിക്കുന്ന കകതം. അപ്പൊ നാളെ കണ്ണമാലി ലേലത്തിന് പോണ്ടേ? കണ്ണമാലി അല്ലേ എത്തിയോ? ഒരാഴ്ചയായി പുറപ്പെട്ടിട്ട്. ഇത് കള മുതലാളി, ഒന്നിങ്ങോട്ട് ഹെൽപ്പ് ചെയ്യടാ. ഇതിന്റെ സ്റ്റാൻഡ് ഇല്ലേ? ലേലത്തിലുള്ള വാശി കളഞ്ഞില്ല. ഒന്നും പറ്റിട്ടില്ല മുതലാളി, ലേലം കിട്ടിയ ക്ഷീണത്തില. ദേഹത്ത് നല്ല ചൂടുണ്ടല്ലോ. ഏയ്, ഓ, ദേഹത്ത് ചൂടോ? പൊട്ട് കിട്ടിയ തലക്കിട്ടാണല്ലോ ചൂട് വരണ്ടത്. തലക്കല്ലേ തമാശ കേട്ടിട്ട് എനിക്ക് ചിരി വരുന്നില്ല. നിന്നെപ്പോ കൊല്ലാനാ തോന്നുന്നേ? ഇപ്പോഴും മുതലാളി നല്ല ചൂടില്ല, തണുത്ത വെള്ളത്തിൽ നന്നായി കുളിച്ചാ മതി. പട്ടി, പട്ടിയെ പിന്നെ കുളിപ്പിക്കാം. ആദ്യം മുതലാളി കുളിക്കും. ആ പിന്നെ ചേച്ചി, വെള്ളത്തിൽ തണുപ്പ് കുറവാണെങ്കിൽ 2 ബ്ലാക്ക് ഐസ് കൂടി ഇട്ടേരി. അപ്പൊ മുതലാളി എല്ലാം പറഞ്ഞ പോലെ നാളെ കാണാം. കാണണമെന്നില്ല. എന്നാ മറ്റന്നാ, വരട്ടെ ചാച്ചി. ഇറങ്ങി വന്നേ, നീ എന്നെ ഓർക്കുന്നോ? പഴയ കിച്ചൻ കുട്ടി ആളാകെ മാറി. തമാശ, ഇവന്റെ പഴയ തമാശ ഒന്നും കളഞ്ഞിട്ടില്ല. കൃഷ്ണകുട്ടി, നിങ്ങൾ താലി കെട്ടി പോവല്ലേ, കാര്യങ്ങളൊക്കെ നടന്നോട്ടെ, നിങ്ങൾ പുറകെ എത്താം. ഏയ്, അത് പറ്റൂല. ഉണ്ണി ആദ്യമായിട്ട് ഈ നാട്ടിൽ കാലുകുത്തുന്ന എന്റെ കല്യാണത്തിനാ. എന്റെ ഭാര്യ പരിചയപ്പെടാം വാ. അല്ല കൃഷ്ണകുട്ടി, ഞാൻ അല്ല ഉണ്ണി ഉണ്ടട്ടെ വരുന്നുള്ളന്നേ, നീ വാ എന്റെ കൂടെ വാ. ഉണ്ണട്ടെ, ഇതെന്റെ ഭാര്യ ആഗ്രഹിച്ച് മോഹിച്ചും കാത്തിരുന്ന് കെട്ടിയതാ. ഇതല്ല, ഇത് അമ്മ മാറിടാ. ഇതെന്റെ ഭാര്യ, ഇത് ഉണ്ണി എന്റെ കുളിക്കാട്ടുകാരന, കളിക്കൂട്ടുകാരന. സിനിമയിലാണ് ജോലി, സിനിമയിലാ.
ക്യാമറ വേണോന? എന്നെ സിനിമയിലേക്ക് എടുക്കാനുള്ള പരിപാടിയാ. ഇതൊക്കെ എന്റെ ഭാര്യയുടെ ഭാഗ്യം പോലെ. ഭാസ്കരേട്ടനും കൂടി പാൻ്റ് എടുക്കുമ്പം നമ്മുടെ ഗ്രാമം പാൻസിന്റെ കാര്യത്തിൽ സമ്പൂർണ്ണ സാക്ഷരത നേടും. ഇതെന്താടാ പാൻ്റ് നീ വാടകയ്ക്കും കൊടുത്തത്? അതെ, അടുത്തുള്ള ഗ്രാമത്തിൽ നിന്ന് ആരെങ്കിലും കല്യാണം മറ്റോ വിളിക്കാനായിട്ട് മുണ്ടെടുത്ത് വന്നാല് ഇവിടുന്ന് പാൻ്റ് എടുത്ത് അവർക്ക് അപമാന ഭീതി ഇല്ലാതെ നടക്കാം. മണിക്കൂറിന് 10 രൂപ 75 പൈസ. അലവൻസ് ആണ്, വാഷിംഗ് അലവൻസ്. നീ കൊറേ നേടുന്നുണ്ടല്ലോ. ഇത് ഗോൾഡാ, അളവെടുക്കട്ടെ. ഒരു പാൻ്റ് അടിക്കാൻ എന്താടാ കൂലി? കൂലിയല്ല, ഫീസ് 150 രൂപയേ ഉള്ളൂ. 150 രൂപയെ? ഞാൻ ഒരു 50 രൂപ വരും. അയ്യോ, 50 രൂപയ്ക്ക് ടൗസർ അടിക്കാനേ പറ്റുള്ളൂ. മതി, എന്നാളെടുക്കട്ടെ. ഇതെന്താ ട്രൗസർ ആകുമ്പോ വള്ളി വേണ്ടേ? വള്ളി വേണ്ട, വള്ളിക്കുള്ള തുണി തയ്യില്ല. അപ്പൊ ഇവിടെ എടുക്കാം. ഇറക്കം ഇത് മതി. അരേഞ്ച് അല്ല, ചെരിപ്പോരെ. ചെരിപ്പോരെ അല്ലേ? അല്ല, ചെരിപ്പോരാകുമ്പോ അത് പാന്റ് ആവൂലേ? പാന്റ് വേണ്ട, ട്രൗസർ. ചെരിപ്പോരാ നീളുള്ള ട്രൗസർ. ഇറക്കം കൂടാൻ നേരത്ത് രണ്ടെണ്ണം പാന്റ്. അതെ, ഇന്നീ അപ്പൊട്ടി എന്ന ഞങ്ങൾക്ക് ട്രൗസർ മതി. അയ്യടാ, ട്രൗസർ എടുക്കാൻ പറ്റിയ പ്രായം, തനക്ക് തുണിയില്ല. വെറുതെ ബെല്ലടിച്ച് വിരലിന്റെ ഇൻസ്റ്റേഷൻ കളയണ്ട. നിന്നെ ഇനി ഇവിടെ താമസിപ്പിക്കണോ വേണ്ടേന്ന് ഹരിപ്രസാദ് കൂടി വന്നിട്ട് ആലോചിച്ച് തീരുമാനിക്കാം. ഞാൻ നേരത്തെ കൃത്യമായിട്ട് ഇങ്ങോട്ട് എത്തിക്കോളും. ഒരു പ്രേമദാസൻ ബാക്കിയുള്ളവന്റെ കൂടി മാനം കളയാൻ നടക്കണ അലവലാതി. എന്റെ അമ്മോ, ഈശ്വര, ഇവൻ ആര്? ആരാ? പ്രേമദാസ് അല്ലേ? അല്ല, ഞാൻ ബാഹുലയൻ. ഓ, ബാഹുലയനാ? എന്താ പേര് മാറ്റണോ? ഇവിടുത്തെ ബ്രഹ്മചാരിമാരിൽ മൂന്ന്. അതെ, വൈദ്യര ഡ്രൈവറാണല്ലേ? ആണെങ്കിൽ ഞാൻ ഹരിപ്രസാദിന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടാ. ഞാൻ പറഞ്ഞതൊക്കെ ഒളിഞ്ഞു നിന്ന് കേട്ട് ഇവൻ അടവ് പ്രയോഗിക്കുകയാണല്ലേ. എന്താ അവിടെ? എന്തെങ്കിലും ആവട്ടെ, അല്ല ഹരിയുടെ ഫ്രണ്ടാണെങ്കിൽ പിന്നെന്തിനാ നിങ്ങൾ ഇവിടെ പതുങ്ങി നിന്നത്? ഞാൻ പതുങ്ങിയതൊന്നുമല്ല, എനിക്ക് ഈ നടുവിന് ചെറിയൊരു വേദന. അപ്പൊ ഈ ചുമര് കണ്ടു കഴിഞ്ഞാൽ ചാരി നിന്നിട്ട് കാണിച്ചു കഴിഞ്ഞാൽ എക്സസൈസ് എടുത്താ നടുവിന് വേന മാറും കേട്ടോ. അല്ല, എക്സസൈസ് എടുക്കാൻ എന്തിനാ കത്തി? അത് പിന്നെ എനിക്ക് ഈ എപ്പിലെപ്സി ഉണ്ടേ. എന്നിട്ട് അത് എന്തേ? എപ്പിലെപ്സി എന്ന് പറഞ്ഞാ ഈ അവസ്മാരം. ഒരു മുൻകരുതലായിട്ട് കത്തി കരുതി എന്നുള്ളൂ. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അകത്ത് കയറിയുള്ള കളിയൊന്നും വേണ്ട, അകത്ത് കയറാൻ വരട്ടെ. ഹരിപ്രസാദ് ഉടനെ വരും. ഹരിപ്രസാദ് വന്നിട്ട് അകത്ത് കയറിയാ മതി മോനെ. അതുവരെ ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തു. ഹലോ, ഇവിടെ എടോ, ഞാൻ ഊണ് കഴിച്ച് ചെന്നിട്ട് വേണം ഹരിപ്രസാദ് വന്ന് ഊണ് കഴിക്കാൻ. ഞങ്ങൾ സ്വയം പാചകമാ. സ്വയം പാരേ? സ്വയം പാരയല്ല, സ്വയം പാചകം. നിങ്ങൾ ടൗണിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിട്ടൊക്കെ വാ. ടൗണിലൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. അതെന്താ? അത് എനിക്കിവിടെ ആരും പരിചയമില്ല. മാത്രമല്ല, ഞാൻ ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ലേ. ഇതെന്താ കയ്യില്? നാഗതന്തി വേര. ഊണ് കഴിച്ചുകഴിഞ്ഞാൽ കുറച്ചു നേരം ഇതിടത്തിന്റെ പുറകെ പിടിച്ച് നടക്കുന്ന എന്റെ ഒരു ശീലമാ. മാനസിക ധൈര്യത്തിന് പറ്റിയ മരുന്നാ. വൈദ്യശാലയിലെ പണിയതുകൊണ്ട് മരുന്നിനെ കുറിച്ചൊക്കെ നല്ല പിടിയാണല്ലേ? നല്ല പിടിയാ. ഒരു പിടി എപ്പോഴും കയ്യിലിരിക്കണത് നല്ലതാണല്ലോ. അത് നേര. ഞാനല്ല അടിച്ചത്, നാഗതന്തി വേരാ. ഇവിടെ പതി. സോറി കേട്ടോ ഇന്റിമേറ്റ് ഫ്രണ്ടേ, ഇത് സിറ്റിയാണേ. അച്ഛേ, ഐഡന്റിറ്റി കാർഡ് ഇല്ലാതെ സ്വന്തം അച്ഛൻ അമ്മനെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത കാലമാണ്. അങ്ങോട്ട് നീങ്ങിക്കട. വേഗം
നീ വിളിക്കി ആളതല്ലെങ്കിൽ ഈ നാഗതന്തി ഒന്നുകൂടി പ്രയോഗിക്കാം. ഞാനാ ജയദേവൻ. നീയായിരുന്നു, നീ ആളെ പഠിപ്പിച്ചോളഞ്ഞല്ലോ. ഈവൻ വന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒരു ഒത്തും പിടിയും കിട്ടിയില്ല. വരാന്തയിൽ വന്ന് പതിങ്ങിന്നോ, കാര്യം ചോദിച്ചപ്പോ കടാരെ നീട്ടിന്നൊക്കെ പറഞ്ഞപ്പോ. സോറി ഇന്റിമേറ്റ് ഫ്രണ്ട്, ഞാൻ ആളറിയാതെ. സാരമില്ല സാരമില്ല, ഇത്രയും കൊണ്ട് അവസാനിച്ചു തന്നെ, കാരണവന്മാരുടെ ഗുരുത്തം കൊണ്ടാ. അതെ, നീ എന്താ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ? ഒക്കെ ഞാൻ പറയാം, ഇത്തിരി വെള്ളം തരൂ. നീ വല്ലാതെ വിറക്കുന്നുണ്ടല്ലോ. ഇന്നലെ രാത്രി മുതലുള്ള ഓട്ടോ ജലപാനം ചെയ്തിട്ടില്ല. നീ ഒരു പണി, ഇവിടെ എന്റെ ജോലിയിരിപ്പുണ്ട്, അത് കഴിച്ച് റെസ്റ്റ് എടുക്ക്. നമുക്ക് വൈകുന്നേരം കാണാം. വൈദ്യർ എപ്പോഴാ ബ്രാഞ്ചിൽ വരുന്നെന്ന് അറിയില്ല, വരുമ്പോ കണ്ടില്ലേ പ്രശ്നമാ. ഞാൻ ചോറെടുത്ത് നോക്കട്ടെ. മാമ്പുള്ളിയായിരുന്നു. പിന്നെ ആരാണെന്നാ വിചാരിച്ചേ? എത്ര നേരായി പൂജാദേവങ്ങളുമായി പുറത്ത് കാത്തു നിൽക്കുന്നു. എന്താ ചൂട്! ഇന്നൊരു മഴയ്ക്കുള്ള കോളുണ്ട്. എപ്പോഴാ ഇടിയും കുടിക്ക് പെയ്യണേന്ന് അറിയില്ല. അല്ല, എവിടെ താൻ പറഞ്ഞ സഹദേവൻ? സഹദേവനല്ല, ജയദേവൻ. ആ അത് തന്നെ. എവിടെ ആള്? ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് വരിക. ആള് മിടുക്കനാണല്ലോ. ഞാൻ മാമ്പുള്ളി വാസുദേവൻ. എല്ലാരും മാമ്പുള്ളി എന്നാ വിളിക്കാം. ആണല്ലേ. ഔ, താൻ എന്നെ കുറിച്ച് ഇയാളോട് ധാരാളം പറഞ്ഞിരിക്കുന്നു. ഇരിക്ക, താൻ ഇരിക്കണ്ട, പോയി ഗ്ലാസ് എടുത്തോണ്ട് വരിക. മർമാണി ചികിത്സയൊക്കെ നിർത്തി. ദാ ഇത് വിദേശി, ഇതും ഇത് ദശമൂലം സ്വദേശി, ഇതും രക്തരക്ഷസുകളൊന്നും ശരീരത്തിൽ കയറി പിടിക്കാതിരിക്കാനുള്ള ഒരു രക്ഷാപ്രയോഗ. ഒരു തരത്തിൽ പറഞ്ഞ ഞാനും ഒരു ബ്രഹ്മചാരിയാണേ. അപ്പൊ വിവാഹം? ഒരിക്കലും കഴിച്ചതാ, പക്ഷെ ഭാര്യാസുഖം അറിയാൻ തരപ്പെട്ടില്ല. ഒന്ന് തൊട്ടിട്ട് പോലും ഇല്ലാന്ന് പറയാ. അതെന്താ? മർമ്മം പഠിച്ചുകൊണ്ടുള്ള ദൂഷ്യം തന്നെയാ. തൊടാന്ന് വെച്ചങ്ങ് അടുത്ത് ചെല്ലും, പക്ഷെ എവിടെയാ തൊടുക? മർമ്മസ്ഥാനത്ത് എങ്ങനെ തൊട്ട പ്രശ്നമാകുമെന്നൊരു പേടി. മർമ്മത്തിന്റെ മഹത്വട്ട് പറഞ്ഞു ധരിപ്പിക്കാനും തരപ്പെട്ടില്ല. അങ്ങനെ രണ്ടു കൊല്ലം പോയി. പിന്നെയോ? അവളും പോയി. എന്റെ ശിഷ്യൻ ഒരുത്തൻ ഉണ്ടായിരുന്നു അവന്റെ കൂടെ. ദേ ഇയാള് വിഷമിക്കുന്ന, അതൊക്കെ എങ്ങനെ കിടക്കും? തൊട്ട് നോക്കാൻ എന്തെങ്കിലും കൊണ്ടുപാടോ? എനിക്കാൻ സമ്മതിക്കൂല. ഇവിടത്തെ ബ്രഹ്മചാരികൾക്ക് വേണ്ടി ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനൊരു പൂജ പതിവുണ്ട്. എന്താ നോക്കണേ, അളവ് കൃത്യായിരിക്കും. ജയദേവൻ എങ്ങനെയാ, പൂജാധികർമ്മങ്ങളിൽ താല്പര്യമുണ്ടോ? വല്ലപ്പോഴും ഇങ്ങോട്ട് എടുക്കാ. നിങ്ങളെ കുറിച്ച് ഹരിപ്രസാദ് ചിലതൊക്കെ എന്നോട് പറഞ്ഞു. താൻ എന്തോ അതേ മർമാണി വിദ്യ പഠിച്ച ഒരാളെ ചൂണ്ടാണി വിരല് കൊണ്ട് ചൂണ്ടി നിർത്താന്നൊക്കെ പറയുന്നത് ശരിയാണോ? സംശയമുണ്ടോ? എന്നാ പിടിക്ക. എന്റെ പറശ്ശിനിക്കട മുത്തപ്പ മിന്നിച്ചേക്കണേ. വിരോധമില്ലെങ്കി എന്നെ വിദ്യ ഒന്ന് പഠിപ്പിക്കാമോ? ആവാലോ, നല്ലൊരു മുഹൂർത്തം നോക്കി തുടങ്ങി വേണ്ടു. ഇന്നൊരു കാര്യം, ഏകാഗ്രത വേണം. മനസ്സിൽ ഭയമേ ഉണ്ടാകാൻ പാടില്ല. വാതിൽ തുറക്കണം. പോയടാ പോയി. ആര്? നമ്മുടെ പ്രേമദാസ്. അവനവിടെ പോയി. സർക്കാർ ആശുപത്രി ജലവാടി കിടന്ന് 3 ദിവസം മുമ്പ് മരിച്ചു പോയടാ. ബ്രെയിൻ ട്യൂമർ ആയിരുന്നു. നിനക്ക് കത്തപ്പ കിട്ടി. വൈകിട്ടത്തെ പോസ്റ്റിൽ വന്നതാ. ഒരനാഥ പ്രേതം പോലെ സർക്കാരിന്റെ ശവപ്പറമ്പില്. അപ്പൊ ശവദാഹം കഴിഞ്ഞോ? കഴിച്ചു. ഇത്രയൊക്കെ ഉള്ളു മനുഷ്യന്റെ കാര്യം. എന്റെ പറശ്ശിനിക്കല്ല മുത്തമ്മ. ഹരിപ്രസാദെ, മെഴുകുതിരി എടുത്തോളൂ, തീപ്പെട്ടി എന്റെ കയ്യിലുണ്ട്. വസുമതിക്ക് പാദസരം മേടിക്കാൻ വേണ്ടിയാണ് കള്ളക്കണക്കെഴുതി നീ പണമെടുത്തതെന്ന് എനിക്കറിയാം. ഉള്ള കാലിക്കാൻ പറ്റാതെ ആഗ്രഹങ്ങൾ സാധിക്കാതെ അകാലമൃത്യു അടഞ്ഞവരുടെ ആത്മാക്കളെ സൂക്ഷിക്കണം. അവറ്റകളിൽ ശാന്തി കിട്ടാതെ അലഞ്ഞു നടക്കുന്ന
നമുക്ക് തോന്നിയതാണെങ്കിലോ? ഏ, നമ്മളിപ്പോ കണ്ടോ? അതെ, ഏതായാലും നമുക്ക് നോക്കാം. ഏയ്, ഞാനില്ല ഞാനില്ല, നമ്മൾ നാല് പേരില്ലേ, വാ നോക്കാം. പ്രേതം തന്നെയാ? ഏയ്, പ്രേതമൊന്നുമല്ല, വിശ്വാസം പാടില്ല. നമുക്ക് വെറുതെ തോന്നിയതാണേ. അല്ല, നിങ്ങൾ എല്ലാവരും എന്റെ ഉത്തമ സുഹൃത്തുക്കളാണെന്ന് എനിക്കിപ്പോ ബോധ്യമായി. എന്നോട് സ്നേഹമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ തന്നെയാ എന്റെ മരണ വാർത്ത എഴുതി അറിയിച്ചത്. സത്യമാണോ പ്രേമദാസ? എന്നാലും ഇത് കുറെ കടുത്തു പോയിട്ടോ. ഇങ്ങനെ ഒരു നാടകം കളിച്ചതിന് എല്ലാവരും എന്നോട് ക്ഷമിക്കണം, പ്ലീസ്. ഹലോ, ഐ ആം പ്രേമദാസൻ. പ്രേമദാസൻ ഞാൻ ജയദേവൻ. അറിയാം, ഞാൻ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. അതെ, ഞാൻ ആളല്പ തരികിടയാ, പക്ഷെ സത്യമുള്ളവനാ. അല്ല മാമ്പള്ളി, ആ നീലേണ്ടം വൈദ്യരോട് പ്രതികാരം ചോദിക്കാതെ എനിക്ക് എങ്ങനെ പെട്ടെന്ന് മരിക്കാൻ പറ്റൂ? എന്നെ അന്യായമായി പിരിച്ചുവിട്ട ആ കംസനെ കൊല്ലാൻ ജനിച്ച ശ്രീരാമനാണ് ഞാൻ. കംസനെ കൊന്നത് ശ്രീകൃഷ്ണനാടോ? ആ, അതിനെ കുറിച്ചൊക്കെ ഇപ്പോഴും ചെറിയ തർക്കങ്ങളുണ്ട്. തർക്കം ഇവിടെ നിൽക്കട്ടെ, തനിക്ക് ആ കംസനോട് പ്രതികാരം ചെയ്യാനുള്ള ചങ്കുറപ്പുണ്ടോ? ഉണ്ട്, പക്ഷെ നിങ്ങളെല്ലാവരും എന്റെ കൂടെ ഉണ്ടാവണം. ഞാൻ തന്റെ കൂടെ ഉണ്ട്. എനിക്ക് എന്റെ കുട്ടിയുടെ സങ്കടം കണ്ടിട്ട് സഹിക്കലില്ല. ആരുടെ? ആതിരമോട്. ഗൾഫിൽ നിന്ന് ഒരു കാർഗോടകം വരുന്നുണ്ട്, ബാലഗോപാലൻ. അവന്റെ കൈ പിടിച്ചു കൊടുത്ത് ആ കുഞ്ഞിനെ കുരുതി കൊടുക്കാൻ പോവാ ആ കംസൻ. അയാൾ ആതിരയുടെ മുറച്ചെടുക്കണല്ലേ, അതുകൊണ്ട് ആ കുട്ടിക്ക് കൂടി ഇഷ്ടാവണ്ടേ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ അവളുടെ മനസ്സിലാനന്ദനാ? പെറ്റിട്ടപ്പോഴേ അമ്മ മരിച്ചു. ആറാം പിറന്നാളിൽ അന്ന് അച്ഛന് പോയി. സിംഗപ്പൂരിൽ നിന്ന് മോളെ കാണാൻ പറന്നു വന്നതാ. ഒരു നിമിഷം കൊണ്ടെല്ലാം കഴിഞ്ഞു. പിന്നെ ആ കുട്ടീനെ ഈ നെഞ്ചത്തിട്ട ഞാൻ വളർത്തിയത്. ആ കുട്ടിക്ക് വേണ്ടി ഞാനിപ്പോൾ എന്താ ചെയ്യാ? വൈദ്യരോട് അടുപ്പുള്ള ആരെങ്കിലും കൊണ്ട് ഈ പ്രശ്നമൊന്നും അവതരിപ്പിച്ചൂടെ? കംസൻ ഭയക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഒരാളേ ഉള്ളൂ. അതാരാ? ശ്രീ പരമാനന്ദ ഗുരുസ്വാമി. വെറും നാട്ടു വൈദ്യനായിരുന്ന ഈ നീലാണ്ടനെ വൈദ്യം പഠിപ്പിച്ച് സകല സൗഭാഗ്യങ്ങളും ഉണ്ടാക്കി കൊടുത്ത മഹാജ്ഞാനി. അദ്ദേഹം അന്ന് ഇരുത്തി മുളിയാ. വൈദ്യർ ഉടുതുണിയിൽ മൂത്രിക്കും. എന്നാ പിന്നെ അങ്ങേരെ വിളിച്ചൂടെ? ഇക്കാര്യം പറയാൻ വേണ്ടി മാത്രം സ്വാമി ഇനി കുഴിയിന്ന് എഴുന്നേറ്റ് വരുമെന്ന് തോന്നണില്ല. തീർത്ഥാടനത്തിന് പോയതാ. പിന്നെ വന്നത് സമാധയായെന്നുള്ള ടെലഗ്രാമാ. ആരാ ടെലിഗ്രാം അടിച്ചത്? സ്വാമിയുടെ ഏതൊരു ശിക്ഷ. എന്നാൽ അയാളെ വിളിക്ക്. പോട വിധി, അയാൾ എവിടെയാണെന്ന് ആർക്കറിയാം? അദ്ദേഹം ഇവിടെയുണ്ട്. എവിടെയുണ്ട് സ്വാമി? ജയദേവൻ, ജയദേവാനന്ദ സ്വാമി. അല്ല, ഞാൻ ഒരു ചെറിയ വേഷം കെട്ട്. എന്താ പിടികിട്ടിയോ? ആരുടെ അടുത്താ വേഷം കെട്ടണെന്ന് ഓർമ്മ വേണം. ആശാൻ ഞങ്ങളുടെ കൂടെ നിന്നാ മതി, സംഗതി എല്ലാം ഡോൾബി ആവും. ഡോൾബി? ഓക്കെ എന്നാ ഉദ്ദേശിച്ചത്. നിങ്ങൾ എന്തൊക്കെയാ പറയണത്? എന്തായാലും നിനക്ക് മറ്റൊരു തവളം കണ്ടുപിടിച്ചേ പറ്റൂ. വൈദ്യാശ്രമത്തിൽ കയറി പറ്റിയാ പിന്നെ ഭാർഗവനും രാഘവനും എന്നല്ല, സാക്ഷാൽ ഭഗവാൻ വിചാരിച്ചാൽ പോലും നിന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതൊക്കെ അപകടാവൂലേ? ഈ ഒരു കുഴപ്പമില്ല, ഞങ്ങളൊക്കെ ഇല്ലേ. മാത്രമല്ല, അവിടെ ചെന്ന് പറ്റിയാ പിന്നെ നിനക്ക് ആതിരെ പരിചയപ്പെടാം. അവളുടെ വിശ്വാസം നേടിയെടുത്താൽ അനന്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ ചോർത്തിയെടുക്കുകയും ചെയ്യാം. എന്നാലും ഹരി, ഞാൻ പറയുന്നു കേൾക്ക്. എന്താ രണ്ടുപേരും കൂടി ഒരു ഗൂഢാലോചന? അല്ല, ശിഷ്യനാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നാ വൈദ്യര് വിശ്വസിക്കുമോന്ന് ചോദിക്കായിരുന്നു. പേടിക്കണ്ട, അതിനുള്ള പൊടിക്കൈകളൊക്കെ ഞാൻ പറഞ്ഞുതരാം. പൊടിക്കൈകളൊക്കെ കൊള്ളാം, പക്ഷെ സംഗതി നടപ്പിലാക്കുന്നതിന് മുമ്പ് എനിക്കൊരു ഡിമാൻഡുണ്ട്. ഡിമാൻഡ്? അതെ, ജയദേവന് സ്വാമിയായിട്ട് പോസ്റ്റിംഗ് കിട്ടിയാൽ ഉടൻ എന്റെ ഡിസ്മിസൽ റദ്ദാക്കണം. അതൊരിക്കലും നടക്കില്ല. ആദ്യം അവിടെ കേറാൻ പറ്റുമെന്ന് നോക്കട്ടെ. മതി, അവിടെ കേറിട്ട് മതി. അപ്പൊ എന്നാണ് സ്വാമിയായിട്ട് രംഗപ്രവേശം നടത്തേണ്ടത്? മറ്റന്നാള്. മറ്റന്നാളോ? അന്നാണോ?